ഹലോ ഡിയേഴ്സ്, ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ജോസി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് നമുക്ക് നോക്കാം. അതായത് ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫോഴ്സ് കാരണം ആ ബോഡിയിൽ ഉണ്ടാകുന്ന ടേണിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് എഫക്റ്റിനെയാണ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു ബീം അല്ലെങ്കിൽ ഒരു ലിവർ ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ ഓരോന്റ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് വിചാരിക്കുക, ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണ്. ഇതിന്റെ എൻഡിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു എൻഡ് പിൻ ചെയ്തിരിക്കുകയാണ്, എന്നാൽ മറ്റെൻഡ് ഫ്രീ ആണ്. ഇവിടെ സപ്പോർട്ട് ഒന്നുമില്ല അല്ലേ. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഈ ലോഡ് കാരണം, ഈ ലോഡിന്റെ വെയിറ്റ് കാരണം എന്ത് സംഭവിക്കും? ഈ ഒരു ബീം അല്ലെങ്കിൽ ലിവർ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ഇതാ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു എഫക്റ്റിനെയാണ്, റൊട്ടേറ്റിംഗ് എഫക്റ്റിനെ, ടേണിംഗ് എഫക്റ്റിനെയാണ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തിയറിറ്റിക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമുക്ക് മൊമെന്റിനെ എങ്ങനെ പറയാൻ പറ്റും? ദ മൊമെന്റ് ഓഫ് എ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദി പ്രൊഡക്ട് ഓഫ് ദി ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ മൊമെന്റ് ഇസ് റിക്വയർഡ് ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം, പ്രത്യേകിച്ചൊന്നുമില്ല. മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഫോഴ്സ് അല്ലേ, ആ ഫോഴ്സും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ എഫ് ആണ് നമ്മുടെ ഫോഴ്സ്. ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് എ ബി എന്ന് പറയുന്ന ലൈനിൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ലൈനാണ്. ഇനി നമുക്ക് മൊമെന്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഫോഴ്സ് എഫ് നമുക്കുണ്ട്, ഇനി നമുക്ക് അടുത്ത വേണ്ടുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒ എന്ന് പറയുന്ന പോയിന്റിന് എബൗട്ടായിട്ടാണ് നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് തൊട്ട് ഈ ലൈൻ ഓഫ് ആക്ഷൻ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ. ഈ പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ വരും? ദാ ഇതാണല്ലേ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഇവിടെ നമുക്ക് എക്സ് ആണ് ആ ഡിസ്റ്റൻസ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൊമെന്റിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് എഫ് ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. എക്സ് ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് നോക്കിക്കേ, മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്ന എഫ് ആണ്. എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? എക്സ്. അപ്പൊ എഫ് ഇൻറ്റു എക്സ് ആണ് നമ്മുടെ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനിയും യൂണിറ്റ് ഓഫ് മൊമെന്റ്. യൂണിറ്റ് ഓഫ് മൊമെന്റ് എന്തായിരിക്കും? മൊമെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അതുപോലെ തന്നെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ. അപ്പം ഒന്നുകിൽ ന്യൂട്ടൺ മീറ്റർ ആകാം അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ മീറ്റർ ആകാം. അത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിറ്റ്. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് മൊമെന്റ്. അതായത് മൊമെന്റിന്റെ ഡയറക്ഷനെ വെച്ചിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലോക്ക് വൈസ് മൊമെന്റ്, രണ്ടാമത്തേത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. അതായത് മൊമെന്റ് എന്താണെന്നാണ് പറഞ്ഞത്? മൊമെന്റ് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ടേണിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷനെ വെച്ചിട്ടാണ് ഈ മൊമെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മുടെ ഫോഴ്സ് കാരണം ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയുന്നത്. അതായത് ക്ലോക്കിന്റെ നീഡിൽസ് പോകുന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് മൊമെന്റ്. ഈ ഒരു ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ്. അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിന്റെ നീഡിലിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മുടെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ദാ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിനെയാണ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലോക്ക് വൈസ് മൊമെന്റിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു ബീം ആണ്. എന്നിട്ട് ഈ ഒരു പോയിന്റിന് ബൗട്ടായിട്ടാണ് നമ്മൾ മൊമെന്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു എൻഡിലേക്ക് ഒരു ഫോഴ്സ് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുക? ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ബോഡി റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഒരു മൊമെന്റിനെയാണ് ക്ലോക്ക് വൈസ് മൊമെന്റ്. അതായത് ബോഡി എങ്ങനെയാണ് ഈ ഫോഴ്സ് കാരണം ബോഡി എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത് സെയിം ബീമിൽ തന്നെ വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഈ ഫോഴ്സ് താഴെ നിന്ന് മേലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴും ഈ ബോഡി എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക? ദാ ഇങ്ങനൊരു ഡയറക്ഷനായിരിക്കും അല്ലേ. ആ ഒരു മൊമെന്റ് എന്ത് ടൈപ്പ് മൊമെന്റ് ആണ്? ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. കാര്യം എന്താണ്? ഈ ഒരു ഫോഴ്സ് കാരണം ഈ ഒരു ബീം റൊട്ടേറ്റ് ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് എക്സാമ്പിളിലൂടെയാണ് നമ്മൾ ക്ലോക്ക് വൈസ് മൊമെന്റ് നോക്കി. ഇനി നമുക്ക്
ഇനി നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. സെയിം ബീം തന്നെയാണ്. ഈ സെയിം ബീമില് ഒരു ലോഡ് ഈ എൻഡിൽ, ലെഫ്റ്റ് എൻഡിൽ ആക്ട് ചെയ്യുന്നു. ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്? ആ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അല്ലേ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊമെന്റ് എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. അടുത്ത് നോക്കിയും വേറൊരു ഫോഴ്സ് റൈറ്റ് എൻഡിൽ താഴെ നിന്ന് മേലോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊമെന്റ് എന്ത് ടൈപ്പ് മൊമെന്റ് ആണ്? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഓക്കെ, അടുത്തത് സൈൻ കൺവെൻഷൻ. അതായത് ജനറലി നമ്മൾ ക്ലോക്ക് വൈസ് മൊമെന്റിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കും. തിരിച്ച് വേണമെങ്കിലും എടുക്കാം, പക്ഷെ ജനറലായിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് മൊമെന്റിനെ പോസിറ്റീവ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റിനെ നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൊമെന്റ് എന്താണെന്ന് റഫായിട്ട് നമുക്ക് കിട്ടിയല്ലേ. നമുക്ക് ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലത്തിലൂടെ എന്താണ് ഈ മൊമെന്റ് എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് 5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബീം ആണ്. അപ്പോൾ ഇതിലേക്ക് 50 ന്യൂട്ടൺ എന്ന ഫോഴ്സ് ഈ എൻഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. മൊമെന്റ് എന്താണെന്നാണ് പറഞ്ഞത്? ആ മൊമെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് ഫോഴ്സ് അറിയാൻ എത്രയാണ്? 50 ഇൻറ്റു ഈ ഒരു പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ 5 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. ആ ലൈൻ ഓഫ് ആക്ഷനും നമ്മുടെ പോയിന്റ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് 5 മീറ്റർ ആണ് അല്ലേ. അതായത് ഇവിടെ ഈ ലൈനും ഇതും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് 5 മീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ മൊമെന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ഒ, എം ഒ ഇസ് ഈക്വൽ ടു ഫോഴ്സ് എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് പറയുന്നത് ഫോഴ്സ് എത്രയാണ്? 50 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5 ആണ്. അപ്പൊ 50 ഇൻറ്റു 5 250. എന്റെ യൂണിറ്റ് എങ്ങനെയാണ്? ആ യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണാന്നിരിക്കുന്നത്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്ററിലാണ്. അപ്പോൾ നമ്മുടെ മൊമെന്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 250 ന്യൂട്ടൺ മീറ്റർ. ഇനി നോക്കിക്കേ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്. ആ ഈ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ ഒരു പോയിന്റിലാണ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അല്ലേ ഇതിന് റൊട്ടേറ്റിംഗ് എഫക്ട് ഉണ്ടാവാനുള്ള ചാൻസ് അല്ലേ. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ ആയിരുന്നു? ആ ഇതാണ് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഈ മൊമെന്റ് 250 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ വീണ്ടും ഒരു ബീം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബീമിന്റെ ഈ എൻഡില് 30 ന്യൂട്ടൺ എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ് അബൌട്ട് ആയിട്ടാണ് നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൊമെന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൊമെന്റ് എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് എത്രയാണ്? 30. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്, ഇതാണ് ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് 30 ഇൻറ്റു 10 എന്ന് കിട്ടും. 30 മീറ്റർ എത്രയാണ്? 300. നമുക്ക് നോക്കാം മൊമെന്റ് about the point A, MA is equal to force into distance is equal to force എത്രയാണ്? 30. ഡിസ്റ്റൻസ് എത്രയാണ്? 10. അപ്പോൾ നമുക്ക് 300 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനിയും ഈ ഫോഴ്സ് എന്ത് ടൈപ്പ് മൊമെന്റ് ആണ്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആ ഈ ഒരു ഫോഴ്സ് കാരണം ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. കാര്യം എന്താണ്? റൊട്ടേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അടുത്തത് വൈരിഗ്നംസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് അല്ലെങ്കിൽ ലോ ഓഫ് മൊമെന്റ്സ് എന്താണെന്ന് നോക്കാം. ഇത് യൂഷ്വലി 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലോ എന്ന് വായിക്കാം. ഇഫ് എ നമ്പർ ഓഫ് കോപ്ലീനർ ഫോഴ്സസ് ആർ ആക്ടിങ് സൈമൾട്ടേനിയസ്ലി ഓൺ എ പാർട്ടിക്കിൾ, ദ ആൾജിബ്രൈക് സം ഓഫ് ദ മൊമെന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ദി മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് അബൌട്ട് ദി സെയിം പോയിന്റ്. ഈ ലോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിലേക്ക് കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, F1, F2, and F3. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഈ ഒരു പോയിന്റ് റെഫറൻസ് ആയിട്ട് എടുക്കാം. F1 തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ഡിസ്റ്റൻസ് X1 ആണ്. F2 തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ഡിസ്റ്റൻസ് X2 ആണ്. അതിനുശേഷം X3 എന്ന് പറഞ്ഞത് ഈ ഒരു ഫോഴ്സും F3 എന്ന് പറയുന്ന ഫോഴ്സും ഈ ഒരു പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ മൊമെന്റ് എന്താണ് പിടിച്ചു? മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് അബൌട്ട് ആയിട്ടുള്ള ടോട്ടൽ മൊമെന്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് F1 കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് എങ്ങനെയായിരിക്കും? F1 ഇൻറ്റു X1 ആയിരിക്കും അല്ലേ. ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് F1 ഇൻറ്റു X1 ആണ്. അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. കാര്യം ഈ ഫോഴ്സ് ഈ ഒരു ബോഡിയിൽ ഉണ്ടാക്കാവുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ പ്ലസ് F1 X1 എഴുതി.
അടുത്തത് എഫ് ടു കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എങ്ങനെ വരും? എഫ് ടു ഇൻറ്റു എക്സ് ടു അല്ലേ, എഫ് ടു ഇൻറ്റു എക്സ് ടു, അതും ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, അതുകൊണ്ട് എഫ് ടു ഇൻറ്റു എക്സ് ടു എന്ന് എഴുതി. അടുത്തത് എഫ് ത്രീ കാരണം സെയിം തന്നെ അല്ലേ, എഫ് ത്രീ ഇൻറ്റു എക്സ് ത്രീ ആണ്, ഇതാ എഴുതിയിട്ടുണ്ട്, എഫ് ത്രീ ഇൻറ്റു എക്സ് ത്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈൻ എങ്ങനെയായിരിക്കും? പ്ലസ് ആയിരിക്കും. കാര്യം എന്താണ്? അതും ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയും ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോഡിയിൽ ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന മൊമെന്റിന്റെ സം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ റിസൾട്ടൻ ഫോഴ്സിന്റെ മൊമെന്റിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസൾട്ടൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആറാണ് നമ്മുടെ റിസൾട്ട്, ഈ ഫോഴ്സിന്റെ എല്ലാം റിസൾട്ടൻ്റെ ആറാണ് അസ്യൂം ചെയ്യുക. ഇത് ആറ് ഈ ഒരു പോയിന്റുമായിട്ട് എക്സ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ റിസൾട്ടൻ്റ് ആറിന്റെ ഈ പോയിന്റിന് എബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സ് ആയിരിക്കും. ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ എല്ലാം കൂടെ മൊമെൻറ്റ് എന്ന് പറയുന്നത് റിസൾട്ടിൻ്റെ മൊമെൻറ്റിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്, എഫ് വൺ എക്സ് വൺ പ്ലസ് എഫ് ടു എക്സ് ടു പ്ലസ് എഫ് ത്രീ എക്സ് ത്രീ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എക്സ്. ഇന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇഫ് ദി നമ്പർ ഓഫ് കോപ്ലീനിയർ ഫോഴ്സസ് ആർ ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി ഓൺ എ പാർട്ടിക്കിൾ. കോപ്ലീനിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കോപ്ലീനിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നെഫ്റ്റ് എഫ് ത്രീ പോലുള്ള കുറേ ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇനി ബാക്കി വായിക്കാം. ദ ആൾജിബ്രിക് സം ഓഫ് ദ മൊമെന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് അബൌട്ട് എനി പോയിന്റ്, അതായത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എല്ലാം കൂടെ മൊമെന്റിന്റെ ആൾജിബ്രിക് സം, ഇപ്പോൾ എക്സ് വൺ പ്ലസ് എഫ് ടു എക്സ് ടു പ്ലസ് എഫ് ത്രീ എക്സ് ത്രീ ഇസ് ഈക്വൽ ടു ദ മൊമെന്റ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്, അതായത് ആ ഫോഴ്സിന് എല്ലാം കൂടെ റിസൾട്ടൻറ്റ് ഫോഴ്സിന്റെ മൊമെന്റിനോട് ഈക്വൽ ആയിരിക്കും, ആർ ഇൻറ്റു എക്സിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ഈ ഒരു വരയ്ക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അല്ലെങ്കിൽ ലോ ഓഫ് മൊമെന്റ്സ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന ടോപ്പിക്കാണ്. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.